കോൺഗ്രസിന് പിറകെ ജോസ് കെ മാണിക്കും സെമി കേഡറാകണം. അതുകൊണ്ട് തന്നെ ഉത്തരവിട്ടും ഭീഷണിപ്പെടുത്തിയും തലതൊട്ടപ്പനാകാൻ ശ്രമിക്കുകയാണ് ജോസ് കെ മാണി. ഏതെങ്കിലും ഹോട്ടൽ മുറിയിൽ ഒത്തുകൂടി സമ്മേളനം നടത്തിയെന്നിനി മാണി കോൺഗ്രസ്സുകാർക്ക് പറയാനായില്ല. നാലാളറിഞ്ഞ് കൊടിതോരണങ്ങൾ കെട്ടി ആഘോഷമാക്കണം പാർട്ടി സമ്മേളനമെന്നാണ് ജോസ് കെ മാണിയുടെ ഉത്തരവ്. ജോസ് കെ മാണി ചുമതലക്കാർക്ക് അയച്ച കത്തിലാണ് ഇക്കാര്യം നിർദ്ദേശിച്ചത്. കേരള കോൺഗ്രസിൻ്റെ സംഘടനാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായ വിവിധ തലങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടത്തിപ്പുമായി ബന്ധപ്പെട്ടാണ് ഈ നിർദ്ദേശം. വാർഡ്, മണ്ഡലം, നിയോജകമണ്ഡലം, ജില്ലാതല തെരഞ്ഞെടുപ്പുകൾ പാർട്ടി സമ്മേളനം തന്നെയാക്കി മാറ്റണം. യോഗം നടക്കുന്ന സ്ഥലവും പരിസരവും കൊടിതോരണങ്ങൾ കൊണ്ട് അലങ്കരിക്കണം. ഓരോ തലത്തിലും എത്ര കൊടി വേണമെന്നും നിർദ്ദേശമുണ്ട്. വാർഡ് യോഗത്തിൽ കുറഞ്ഞത് 50 കൊടികൾ വേണം. മണ്ഡലത്തിന് 100, നിയോജകമണ്ഡലത്തിന് 150 എന്നിങ്ങനെ വേണം കൊടികൾ. കുറഞ്ഞ കോളൊന്നുമല്ല, ജില്ലാ സമ്മേളനത്തിന് കുറഞ്ഞത് 500 കൊടികളെങ്കിലും സ്ഥാപിക്കണം. ഇക്കാര്യത്തിന് പ്രത്യേകം ചുമതലക്കാർ തന്നെ വേണം. സമ്മേളനത്തിൽ എന്താണ് പറയേണ്ടതും പഠിപ്പിക്കേണ്ടതുമെന്നും കത്തിലുണ്ട്. കെ എം മാണിയും അധ്വാന വർഗ സിദ്ധാന്തവും കേരള കോൺഗ്രസ് സി എം നയപരിപാടികൾ, കാലിക പ്രസക്തി എന്നിവ പഠിപ്പിക്കണം. വിഷയത്തിൽ യോഗ്യനായ ഒരാളെ വിളിച്ച് ക്ലാസ് എടുപ്പിക്കണം. കഴിഞ്ഞകാല പ്രവർത്തന റിപ്പോർട്ടിംഗ് നിർബന്ധമാണ്. ഇതിന് ശേഷമാകണം തെരഞ്ഞെടുപ്പ്. തെരഞ്ഞെടുപ്പ് ചുമതലക്കാർക്ക് പുറമെ IT ചാർജുകാരൻ കൂടി ഉണ്ടാകണം. സാമൂഹ്യ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ആളാകണം അത്. കേരള കോൺഗ്രസ് എമ്മിൻ്റെ സാമൂഹ്യ മാധ്യമ ഇടപെടലുകൾ കൂട്ടുന്നതിൻ്റെ ഭാഗമാണിത്. ഈ ഉത്തരവുകൾ ജില്ലാ ജനറൽ ബോഡി വിളിച്ച് എല്ലാവരെയും അറിയിക്കാനാണ് നിർദ്ദേശം. ഇത്രയുമാകുമ്പോൾ സെമി കേഡറാകും അല്ലേ? ജോസ് കെ മാണിയുടെ അഭിപ്രായത്തിൽ സെമി കേഡറിന് ഇത്രയുമാണ് ആവശ്യം. ആന മുക്കുന്നത് കണ്ട് മുയൽ മുക്കിയാൽ എങ്ങനെയിരിക്കുമെന്ന് കണ്ടറിയണം.